ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 8 കൊല്ലമായുള്ള തുടർച്ചയായ അവഗണനയുടെ ഫലമാണ് ഇന്നത്തെ സ്ഥിതി. ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ക്ലാസ്സിൽ 60-65, അത് ഇനിയിപ്പോൾ മാർജിനൽ ഇംഗ്ലീഷ് കൊടുത്ത +70 ആവാൻ പോവാണ്. എന്നിട്ടാണ് ഗവൺമെൻറ്റിന് ബോധ്യം വരാത്തത്. ഈ സീറ്റ് ബാക്കിയാണെങ്കിൽ എല്ലാ പിന്നെ സ്കൂളിലും 65-70 കുട്ടികളെ ഇരുത്തി ക്ലാസ് പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ, ഗൈഡ്ലൈൻ, അതും ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ 60-65 എഴുപ്പാകെ പോയി 70-ൻ്റെ മുകളിലാവും. ഇനി ഒരു പിന്നെ ആൾക്കൂട്ടത്തെയാണ് ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ നിലവാരം തന്നെ താഴോട്ടുമാണ്. മാത്രമല്ല, ഈ ജില്ലകളിൽ മുഴുവൻ പാലക്കാട്ട് നിന്ന് അങ്ങോട്ട് കോഴിക്കോട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കുട്ടികൾ പഠിപ്പ് നിർത്തുകയാണ്. ഒരു കൊഴിഞ്ഞ് പണ്ടൊക്കെ കൊഴിഞ്ഞുപോക്കിനെതിരായി നമ്മൾ നടപടിയെടുത്തിരുന്ന സ്റ്റേറ്റാണ് വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ. ഇപ്പം നിവൃത്തിയില്ലാത്തതുകൊണ്ട് പാവപ്പെട്ട കുട്ടികൾ പഠിപ്പ് നിർത്തുക, അഡ്മിഷൻ കിട്ടണ്ടേ? ഇല്ലെങ്കിൽ എവിടെയും ചേരാതെ വീട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷ പാസ്സാവും. ഇതാണ് സ്ഥിതി. ഗവൺമെൻറ്റിന് യാതൊരു അനക്കവുമില്ല. ഇത് വല്ലാത്ത നിഷേധ സമീപനമാണ്. കേരളത്തിൻ്റെ പകുതി ഭാഗത്തെ തീർത്തും ഈ ഗവൺമെൻറ് അവഗണിക്കുകയാണ്. ഈ വല്ലാത്തൊരു അവഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഈ മന്ത്രി മറുപടി പറയുമ്പോൾ ഇത്രയും കുട്ടികൾ ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് സീറ്റ് ബാക്കിയാണെന്ന് പറയുന്നത്. അതുതന്നെ പറയുന്ന കാര്യം സത്യമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ? അത് നിഷേധിക്കുന്നില്ല. 65-70 കുട്ടികൾ ആവും, 70-ൻ്റെ മുകളിൽ കുട്ടികളാവും ഇനി എന്നുള്ള കാര്യം ഗവൺമെൻറ് നിഷേധിക്കുന്നില്ല. കുട്ടികൾ അത് കണ്ടത് സമ്മതിക്കുന്നു. എന്നിട്ടാണ് പറയുന്നത് സീറ്റ് ബാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് വല്ലാത്ത അവഗണനയാണ്. ഗവൺമെൻറ് മാർജിനൽ ഇൻക്രീസ് കൊടുക്കുക എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനേ പോകുന്നില്ല. ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളാൽ കൽപ്പം ഫണ്ട് ഇതിന് മാറ്റിവെച്ച് ഗവൺമെൻറ് സ്കൂളിലും അതുപോലെ തന്നെ മറ്റു സ്കൂളിലും ഒക്കെയായി ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു അവരുടെ പ്രയോറിറ്റിയിൽ ഇത് വരാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല.